നമസ്കാരം. ഒടുവിൽ ശ്രീലങ്ക രാസവളങ്ങളിലേക്ക് തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. സമ്പൂർണ്ണ ജൈവ കൃഷി എന്ന ഉദാത്ത ആശയം പൊതിയ തേങ്ങയാണെന്ന വെളിപാട് വന്നപ്പോഴേക്കും ശ്രീലങ്കൻ തേയില ഉൽപ്പാദനം തകർന്നു കഴിഞ്ഞിരുന്നു. ഇന്ത്യയ്ക്കും ഇനി ഏറെ മത്സരം ശ്രീലങ്കയിൽ നിന്ന് നേരിടേണ്ടി വരും. മെയിൽ പ്രഖ്യാപിച്ച രാസവള നിരോധനം ഒക്ടോബർ അവസാനം പിൻവലിക്കുമ്പോൾ തേയില ഉൽപ്പാദനം പാതിയോളം കുറഞ്ഞിട്ടുണ്ട്. അതിഭീകര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ കുഞ്ഞൻ അയൽക്കാരൻ. അവിടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. കാരണം തേടി അധികം അലയേണ്ടതില്ല ചൈനയോടുള്ള അതിവിധേയത്വം. അതൊന്ന് മാത്രമാണ് ശ്രീലങ്ക എന്ന ദ്വീപ് രാഷ്ട്രത്തെ കുഴിയിൽ ചാടിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ അനിശ്ചിതങ്ങളും കുടുംബവാഴ്ചയുടെ സ്വഭാവമുള്ള ഭരണ നേതൃത്വത്തിൻ്റെ സ്ഥാപിത താല്പര്യങ്ങളും മുൻപിൻ നോക്കാത്ത തീരുമാനങ്ങളും ചൈനയോടുള്ള അമിത ആശ്രിതത്വവുമൊക്കെ ശ്രീലങ്ക എന്ന ദ്വീപ് രാജ്യത്തെ സാമ്പത്തിക ആപത്തിലാക്കിയിരിക്കുകയാണ്. കോവിഡ് ടൂറിസം വ്യവസായത്തിൻ്റെ 90% കുറച്ചു. രാജപക്സെ കുടുംബത്തിലെ 6 പേര് മന്ത്രിസഭയിലും അരങ്ങ് തകർക്കുകയാണ്. 2 മാസത്തിൽ താഴെ ഇറക്കുമതി ആവശ്യങ്ങൾ നേരിടാൻ ആവശ്യമായ വിദേശ നാണ്യ ശേഖരമേ ഇപ്പോൾ ലങ്കയുടെ പക്കലുള്ളൂ. ഉൽപ്പന്നം പൂഴ്ത്തിവെപ്പുകാരെ നേരിടാനാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും റേഷൻ കടകളിൽ നിന്ന് അരിയും പഞ്ചസാരയും അടക്കമുള്ള ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങാനുള്ള നീണ്ട ക്യൂ ആണിപ്പോൾ ലങ്കയുടെ ചിത്രം. ഭക്ഷ്യ വിഭവങ്ങളിൽ നല്ല പങ്കും ഇറക്കുമതി ചെയ്യുകയാണ് ശ്രീലങ്ക. പക്ഷേ ഇപ്പോൾ ഇറക്കുമതിക്കാവശ്യമായ വിദേശ നാണ്യ ശേഖരം തീരെ കുറവാണ്. സാമ്പത്തിക നില തകരാറായതിനാൽ ശ്രീലങ്കൻ രൂപയുടെ വിനിമയ മൂല്യം കുത്തനെ ഇടിയുകയുമാണ്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിലൂടെയും സാമ്പത്തിക തകർച്ചയിലൂടെയും കടന്നു പോകുന്ന ശ്രീലങ്കയിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. സർക്കാർ വരുമാനത്തിൻ്റെ 80%ത്തിലധികം പലിശ തിരിച്ചടവിലേക്ക് മാത്രമായി നീക്കിവെക്കേണ്ടി വരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ച കടം ആഭ്യന്തര ഉൽപ്പാദനത്തേക്കാൾ കൂടുതലായി തുടരുന്നുവെന്നാണ് കാണിക്കുന്നത്. നിലവിൽ ദിനം പ്രതി ശ്രീലങ്കൻ രൂപയുടെ വിനിമയ മൂല്യം കുത്തനെ ഇടിയുകയാണ്. രാജ്യത്തിൻ്റെ മുഖ്യ വരുമാന മാർഗങ്ങളിലൊന്നായ ടൂറിസം കരകയറാത്തതാണ് വിദേശ നാണ്യ വരവ് കുത്തനെ കുറയാൻ മുഖ്യ കാരണം. 2019 ഈസ്റ്റർ വേളയിലെ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം ടൂറിസം താഴേക്ക് തന്നെയാണ്. കോവിഡ് വന്നതോടെ തകർച്ച പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. ഇവിടെ നോട്ട് നിരോധിച്ചതുപോലെ ശ്രീലങ്കയിൽ ഒരു മുന്നൊരുക്കവുമില്ലാതെ രാസവളം നിരോധനം വന്നതോടെ അവിടുത്തെ കാർഷിക മേഖല ആകെ തകർന്നടഞ്ഞു. ജൈവ കൃഷി എന്ന പേരിൽ നടക്കുന്ന തലതിരിഞ്ഞ നയം മൂലം ഉൽപ്പാദനം ഇടിഞ്ഞു. സമ്പദ് നിലയുടെ കണക്കായ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തേക്കാൾ കൂടുതലാണ് ശ്രീലങ്കയുടെ കടം. ചൈനയിൽ നിന്ന് കടം വാങ്ങിയതിൻ്റെ തിരിച്ചടവ് പ്രതിസന്ധിയിലായപ്പോൾ പ്രശസ്തമായ ഹമ്പൻതോട്ട രാജ്യാന്തര തുറമുഖവും ചേർന്നുള്ള 1500 ഏക്കറും 99 വർഷത്തേക്ക് ചൈനയ്ക്ക് കൈമാറേണ്ടി വന്നിട്ടും കരകയറാൻ ആവശ്യമായ സാമ്പത്തിക തന്ത്രങ്ങൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയാണെന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്.